നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരടി അങ്ങോട്ട് ഒരടി ഇങ്ങോട്ട് കൊണ്ടും കൊടുത്തുമുള്ള കളിയാണ് കേരളത്തിൽ. ഇപ്പോൾ ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ്: ഒപ്പിടുക, ഒപ്പിടാതിരിക്കുക, ഭീഷണിപ്പെടുത്തുക, കോടതി വ്യവഹാരങ്ങളിലേക്ക് തള്ളിയിടുക, മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിക്കുക തുടങ്ങിയ കലാപരിപാടികളായിരുന്നു ഇതുവരെ. ഇന്നത് രാജ്ഭവന് മുന്നിലെ വമ്പൻ ജനകീയ പ്രതിഷേധത്തിലേക്ക് മാറി. ഗവർണറെ രാഷ്ട്രീയമായി നേരിടും എന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു രാജ്ഭവൻ മാർച്ച്. ഇതുകൊണ്ടൊന്നും പിൻവാങ്ങാനില്ലെന്ന് തൊട്ടുപിന്നാലെ ഗവർണറും പ്രതികരിച്ചു. ഇനി ഈ പോര് എങ്ങോട്ട്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേ ചർച്ച ചെയ്യുന്നത്. ഗവർണറും സമരവും. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കടുക്കുകയാണ്. ഇന്ന് രാജ്ഭവന് മുന്നിൽ വലിയ ജനകീയ മാർച്ചടക്കം നടത്തിക്കൊണ്ട് ഇടതുമുന്നണി പ്രതിഷേധം പരസ്യമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ജനകീയമായ പ്രതിഷേധത്തിൻ്റെ തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ഗവർണർ തൊട്ടുപിന്നാലെ പറഞ്ഞത് ഇതുകൊണ്ടൊന്നും തന്നെ സമ്മർദ്ദപ്പെടുത്താൻ നോക്കേണ്ട, താൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നാണ്. എന്താവും ഈ പോരിന്റെ ഭാവി? സാറേ നമസ്കാരം. നമസ്കാരം. ഞാനൊരു സെക്കൻഡ് ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ പറയും, അങ്ങയുടെ ന്യൂസ് 18 ചാനലിലെ പൈൻ ഡിബേറ്റ് കാണാൻ എത്ര എന്ത് തിരക്കുണ്ടായാലും ഞങ്ങളൊക്കെ കുടുംബ സമേതം ഇരിക്കുന്നതാണ് ഇത് കാണാൻ. അതിൽ CPM പ്രതിനിധികൾ അലോസരപ്പെടുത്തുകയാണെങ്കിൽ ആ ചർച്ച നിങ്ങൾ ചെയ്യുന്ന ഒരു പേഴ്സണാ. ഇനി ഈ വിഷയത്തിലേക്ക് കടക്കാം. ഗവർണറും സമരവും, അതല്ലേ വിഷയം? അതെ, പറയൂ. ഗവർണറും സമരവും എന്ന് പറഞ്ഞാൽ ഗവർണറായാലും കേരള സർക്കാർ ആയാലും ഭരണഘടന വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കോടതി വിധി തന്നെയാണ് അന്തിമം. ലക്ഷക്കണക്കിന് ആളെ പങ്കെടുപ്പിച്ച് ഒരു കൊലപാതകം ചെയ്തിട്ട്, ഞാനൊരു കൊലപാതകം ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആൾ വന്നിട്ട് ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നാൽ പ്രതിരോധിക്കുന്നത് ശരിയല്ല. കോടതി വിധി, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പിന്നെ കേരള സർക്കാർ ഒരിക്കലും പഠിക്കൂല, അവർ കുഫോസിന്റെ അല്ല, ഏത് VC നെ കോടതി നിരോധിച്ചാലും അവർ ശുംഭം മാറും, ശമ്പം മാറും, കൊണ്ടോ കുടച്ചക്രോ എന്നൊക്കെ പറയുന്ന സ്ഥിതിയാണ്. വടകരയിൽ നിന്നും മറ്റ് പ്രേക്ഷകരുണ്ട്. ശ്രീ കലാധരനാണ്. ശ്രീ കലാധരൻ, ഈ പോര് ഇനി എങ്ങോട്ടാണ് പോവുക? സത്യം ഞാൻ പലവട്ടം പറയാറില്ല സാറേ, മലയാളി പ്രബുദ്ധരാണ്, വിദ്യാസമ്പന്നരാണ്, എല്ലാ ചുക്കും ചുണ്ടാമ്പുമാണ്. പക്ഷെ യാതൊരു വിവരവും ഇല്ലാത്തവരായി മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ ഇന്ന് ഈ കാട്ടിക്കൂട്ടുന്ന ഈ ചക്രാത്തി പോരാട്ടം, ഒരു വശത്ത് പാർട്ടി അല്ലെങ്കിൽ ഭരണകൂടം, മറുവശത്ത് ഗവർണർ, ഇവർ രണ്ടുപേരും നമ്മുടെ കേരളത്തെ ഭരിക്കുന്നവരല്ലേ, ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരല്ലേ, ഇവർക്ക് നാണോ മാനോ അന്തസ്സോ ഉണ്ടോ ഈ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരത്തിനെല്ലാം? അപ്പൊ എന്താന്ന് വെച്ചാൽ, ഇവിടെ വെറും മദ്യത്തിനും അതുപോലെ ചൂതാട്ടത്തിനും കളവിനും കൊള്ളയ്ക്കും കൂട്ടു നിൽക്കുന്ന ജനസമൂഹവും ഭരണകൂടവും അത് മാറി മാറി വരുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആ ദുരവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. ഇത് കേരളം ഇന്ന് വിവേകാനന്ദ പറഞ്ഞ ഭ്രാന്താലയം കേരളം ഇപ്പോഴാണ്, മനസ്സിലായില്ലേ? വളരെ വേദനയുണ്ട് സാറേ, വളരെ വേദനയുണ്ട്, ഇത്ര പറയുന്നുള്ളൂ. ശരി, മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്, പുഷ്പയാണ് പത്തനംതിട്ട നിന്നും. ശ്രീ പുഷ്പ, കേരളത്തിൽ ഗവർണർ സർക്കാർ പോര് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇനി എങ്ങോട്ടാവും ഇതിന്റെ ഭാവി? സാർ ഞാനത് പറയാം, ഞാൻ ഒരുപാട് ദിവസമുണ്ട് സാർ, ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. ശരി, പറഞ്ഞു, വിശദമായി തന്നെ പറഞ്ഞു. ആ പറയാം സാർ. അപ്പൊ നമ്മൾ ഇത് തുടസ്സം നമുക്ക് ഉണ്ടായിരിക്കുന്നത് മുൻവാതിൽ നിയമനവും പിൻവാതിൽ നിയമനവും ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധവുമായിട്ടാണല്ലോ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഇപ്പൊ ഞാൻ പറയുന്നത് സാറേ, ഞാനൊരു വ്യത്യസ്തമായിട്ടാണെന്ന് പറയല്ല, എനിക്കൊരു അവസരം ഇങ്ങനെ കിട്ടിയത് 21 താങ്ക്സ് പറയാം നിങ്ങളോടും. ഞാൻ 29 വയസ്സുള്ള ഒരു ബിരുദ PG വിദ്യാഭ്യാസമുള്ള ഒരു ഡിഫറൻറ്റ്ലി ഏബിൾഡായ ഒരു മകന്റെ അമ്മയാണ്. 60%. ഞങ്ങൾ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാനും പോകുന്നുണ്ട്. പിന്നെ ആ കുഞ്ഞിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ നോക്കുകുട്ടികളെ പോലെ ഞങ്ങൾ നോക്കിയിരിക്കുക സാർ. പിന്നെ ഇപ്പൊ നമ്മുടെ ഇത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നടക്കുന്നത്, ഗവർണർക്ക് ഗവർണറിന്റേതായ റൈറ്റ് ഉണ്ട്, അദ്ദേഹം അത് നടത്തട്ടെ. ഇന്നിപ്പോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് കുഴപ്പങ്ങളാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മൂന്നാം തരത്തിലുള്ള ഒരു യുവതി യുവാക്കന്മാര് നമ്മുടെ സംസ്ഥാനത്തുണ്ട്, അതെന്റെ മകനെ പോലെയുള്ള നമ്മുടെ മക്കളാണ്, അവരെ ശ്രദ്ധിച്ച് അവരുടെ കാര്യം കൂടി ഒന്ന് മുന്നോട്ട് കൊണ്ടുവരുവാൻ ഈ ഭരണകർത്താക്കൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ ചാനലിൽ കൂടി അടുത്ത പ്രേക്ഷകനായി എത്തുന്നത് ജിതിനാണ്. സോറി ജിതിൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. അതായത് ഇന്ന് നടന്ന സമരത്തെ ജനകീയ സമരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും തിരുമ്പ് വിളിച്ച് അവർ അമ്മയുടെ വേദന കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് നടന്ന ജനകീയ സമരമാണെന്ന് എല്ലാവരും പറയണത്, പക്ഷെ വാസ്തവത്തിലാണോ? ഇന്ന് നടന്ന സമരം ആർക്കെതിരെയാണ്? ഗവർണർക്കെതിരെയാണ്? അല്ല, സുപ്രീം കോടതി വിധി പറഞ്ഞു,
അതിനെതിരെ, അതുപോലെ ഹൈക്കോടതി ഒരു വിധി കൊണ്ടുവന്നു അതിനെതിരെ. വാസ്തവത്തിൽ ഗവർണർ വല്ലതും ചെയ്തിട്ടുണ്ട്? ഒന്നുമില്ല. എല്ലാം വിധി വന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും. പിന്നെ ഇനി അടുത്ത് പറയുന്നത് LDF ഗവർണർക്കെതിരാണ്, അതായത് ഗവർണർ എന്ന പോസ്റ്റിനെതിരാണെന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് അതിന്റെ ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ജനകീയ സമരം എന്ന് പറയുന്നത് ജനങ്ങൾ ധാരാളമായി പങ്കെടുക്കുന്ന ഏത് പാർട്ടിക്കാർ നടത്തിയാലും അത് ജനകീയ സമരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. അപ്പൊ ഹൈക്കോടതിക്കെതിരെയും സുപ്രീം കോടതിക്കെതിരെയും നടത്തുന്ന സമരം എങ്ങനെയാണ് ജനകീയ സമരമാകുന്നത്? അതായത് ജുഡീഷ്യറിക്കെതിരെ നടത്തുന്ന സമരം, അത് ഒരിക്കലും ജനകീയ സമരവിടെ എനിക്ക് കണക്കാൻ കഴിയില്ല. താങ്കൾക്ക് അത് കഴിയുമെങ്കിൽ താങ്കളുടെ ജനാധിപത്യ ബോധം. പിന്നെ അടുത്ത് എന്റെ വിഷയത്തിൽ വരാം. അതായത് ഇവിടെ ഗവർണർക്കെതിരാണെന്ന് പറയുന്നത്, ഗവർണർ പോസ്റ്റിനെതിരാണ്. ഒരിക്കലും ഗവർണറെ ഇവർക്ക് നിയമിക്കാൻ കഴിയില്ല. അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമേ ഗവർണറെ പോസ്റ്റ് ചെയ്യാൻ കഴിയൂ. ഇവർക്ക് ഒരിക്കലും കേന്ദ്രം ഭരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഗവർണർ എതിരാണെന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ എന്ന മഹാനായ മനുഷ്യനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. താങ്കളുടെ അഭിപ്രായം. മറ്റു പ്രശ്നമുണ്ട്. തൃശ്ശൂരിൽ നിന്നും സുബൈറാണ്. സുബൈർ, കേരളത്തിൽ ഗവർണർ സർക്കാർ പോരോ എന്നിപ്പോൾ പരസ്യമായ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് അടക്കം എത്തിയിരിക്കുന്നു. എന്താവും ഇതിന്റെ ഭാവി? നമസ്കാരമുണ്ട്. പറയൂ. അതായത് ഇന്ന് ഗവർണർ ഇന്ന് അവിടെ ഇല്ല, കേരളത്തിലല്ല ഗവർണർ. ഇല്ലാത്ത ദിവസം നോക്കിട്ട് അതിന്റെ ആവശ്യമില്ലല്ലോ. ഗവർണർ സമരം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അവര് അറിയാൻ കഴിയില്ലല്ലോ. അല്ല അല്ല, ഇന്ന് ഡയസ്ലം പ്രഖ്യാപിക്കണം. അവര് കംപ്ലീറ്റ് ജോലി നിന്ന് ആൾക്കാർ പിടിച്ചിട്ടുണ്ട്. അതിനടുത്ത് അത് എത്ര നഷ്ടമുണ്ട് ഗവൺമെന്റിൽ നിന്ന്, സാധാരണ എത്ര നഷ്ടമുണ്ടെന്ന് ഇതിനാരും സമ്മാനം പറയാ? ഈ ഭരിക്കുന്ന പാർട്ടി സമ്മാനം പറയണ്ടേ? പിണറായി ഗവൺമെന്റ് സമ്മാനം പറയണ്ടേ? രാവിലെ കേരള ഹൈക്കോടതി തന്നെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ലിബീഷ് ആണ്. ശ്രീ ലിബീഷ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ഗവൺമെന്റ് ഇപ്പൊ സമരത്തിലോട്ടല്ലേ, അപ്പൊ അയാൾ പുറത്താക്കണം, ഞാൻ പറയുള്ളു. ഇപ്പൊ ഇതുകൊണ്ടത് ഇത്ര സമരം ഇത്ര സർക്കാർ അങ്ങോട്ട് മുമ്പോട്ട് പോണ, അവരെ പിന്തുണ ഈ സർക്കാർക്കുള്ള പിന്തുണ ജനങ്ങൾക്ക് ഉണ്ടല്ലോ. ഇതുകൊണ്ടത് മുമ്പോട്ട് പോണ. പിന്നെ കുറച്ച് ഇതായി ബ്ലോക്കായി, അത്ര മാത്രമേ ഉള്ളൂ. ശരി, ചെങ്ങന്നൂരിൽ നിന്നും ശ്രീ സുരേന്ദ്രനാണ് അടുത്തതായി സംസാരിക്കുന്നത്. സുരേന്ദ്രൻ, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം പറയാം. സാറേ, ഇതുപോലായിരുന്നു KSEB കരാർ തൊഴിലാളികൾ സമരം ചെയ്തിട്ട് ഈ സർക്കാർ ഇതുപോലെ കോടതി വിധി ഉണ്ടായിട്ട് പോലും അവര് അംഗീകരിക്കാതിരുന്നു എന്ന് പറഞ്ഞ പോലാണ്. ഇപ്പൊ ഗവർണറുടെ കാര്യം, ഗവർണറുടെ രീതിയിൽ പുള്ളി മുന്നോട്ട് പോകുമ്പോ അതിന് ജനങ്ങളാണ് നല്ല രീതിയിൽ നിൽക്കേണ്ടത്. ശരി, ശരി. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, അക്ബർ അലിയാണ്. ശ്രീ അക്ബർ അലി, ഗവർണർ സർക്കാർ പോലും അതിന്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലും ഒത്തുതീർപ്പിനില്ല എന്ന അവസ്ഥയിൽ തന്നെയാണ് ഇരുവരും മുന്നോട്ട് പോകുന്നത്. എന്താവും ഇതിന്റെ ഭാവി? ആ കോളിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. മറ്റു പ്രശ്നമാണ്, വയനാട് നിന്നും സൂഫിയാണ്. ശ്രീ സൂഫി, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. എന്റെ അഭിപ്രായം, കഴിഞ്ഞ ദിവസം ഗവർണർ പറഞ്ഞത് സമരം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ വരും, അവര് ചർച്ച നടത്തുന്ന പറഞ്ഞേ. ഇന്ന് ഗവർണർ മൂന്ന് കഴിയില്ല, ഡൽഹിയിൽ പോയിരിക്കുക, അതല്ലാതെ ശരി. ഗവർണർ ഇന്ന് തന്റെ ഉണ്ടെങ്കിൽ അവിടെ ഗവർണർ സാന്നിധ്യത്തിൽ വരണ്ടേ, ഓഫീസിൽ എത്തണ്ടേ? അപ്പൊ ജനകീയ സമരത്തെ പേടിച്ചുകൊണ്ടല്ലേ ഗവർണർ ഇന്ന് മാറിയത്. ശരി, മറ്റു പ്രശ്നം കൂടിയുണ്ട്. തിരൂരിൽ നിന്നും മണിയാണ്. ശ്രീ മണി, താങ്കളുടെ അഭിപ്രായം പറയാം. ആ പറയാം. ആരിഫ് മുഹമ്മദ് ഖാൻ സാർ പറഞ്ഞമാതിരി ഭരണഘടന തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഈ സമരം പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സമരമാണ്. കാരണം പ്രതിപക്ഷം തമ്മിൽ തമ്മിൽ തച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇല്ലാതാക്കുന്ന ഒരു സമരമാണ് ഈ മുന്നണികൾ നടത്തിക്കൊണ്ട്. ഭരണഘടന അംബേദ്കർ ഭരണഘടന വിഭാവനം ചെയ്ത ഭരണഘടന തന്നെ നടപ്പിലാവണം. അതിന് ജുഡീഷ്യറി ഒക്കെ ഒപ്പം നിൽക്കേണ്ടതാണ്. ആ രൂപത്തിൽ തന്നെ അത് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ അഭിപ്രായം പറയുന്നത്. ശരി, മറ്റു പ്രേക്ഷകരുണ്ട്. ആലപ്പുഴയിൽ നിന്നും ജയരാജനാണ്. ശ്രീ ജയരാജൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? സാറേ നമസ്കാരമുണ്ട്. ആദ്യമായിട്ട് നമസ്കാരമുണ്ട്. നമുക്ക് ഇപ്പോ ഗവർണർ ഇപ്പോ ഉള്ള പോരുന്നു കഴിഞ്ഞാൽ TV ശ്രദ്ധിക്കാതെ നേരെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് പറയാം. ഗവർണറായിട്ടുള്ള പോരുന്നു കഴിഞ്ഞാല് അത് നമ്മുടെ രാഷ്ട്രീയ ഇതിനെ ഉൾക്കൊണ്ടു പോകുന്നതാണ്, വിദ്യാഭ്യാസത്തിന് ഉൾക്കൊണ്ടു പോകുന്നതാണ്. വിദ്യാഭ്യാസം ഞങ്ങൾ നിലവിൽ കൊണ്ടുപോകണം എന്ന ചിന്താഗതിയോടുകൂടി തന്നെയാണ് ഞാൻ ഇതിനോട് പ്രതികരിക്കുന്നത്. താങ്ക് യു. ശരി, ബിജിയാണ് പുനലൂരിൽ നിന്നും. ശ്രീ ബിജി, താങ്കൾ കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ ഗവർണർ പോര് കണ്ടു കാണും. ഇന്ന് സർക്കാരിന്റെ തന്നെ ഭരണ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ജനകീയ മാർച്ചടക്കം രാജ്ഭവനിലേക്ക് നടത്തി. അതിനുശേഷം ഗവർണർ പ്രതികരിച്ചത് ഇതുകൊണ്ടൊന്നും ഞാൻ പിൻവാങ്ങില്ല എന്നാണ്. പോര് ഇനിയും തുടരും എന്ന് തന്നെയാണ് സൂചന. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? സാറേ, ഞാൻ പറയുന്നത് ഓരോ സ്ഥാനത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. ആ മഹത്വം അനുസരിച്ച് ഏതൊരു ഭരണകർത്താവും പ്രതികരിക്കുക.
ഇത് രണ്ടുപേരും മുഖ്യമന്ത്രിയും അത് പ്രതികരിക്കുന്നതും ഗവർണർ പ്രതികരിക്കുന്നതും രണ്ടുപേരും പരസ്പരം മത്സരിക്കുകയാണ്. അതല്ല വേണ്ടത്. നമുക്ക് ഭരണം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി രണ്ടുപേരും സഹകരിച്ചു പോകുക, അതാണ് വേണ്ടത്. എന്റെ അഭിപ്രായം അതാണ്. ശരി, മറ്റു പ്രേക്ഷകരുണ്ട്. കൊല്ലത്തു നിന്നും മനോജാണ്. ശ്രീ മനോജ്, കേരളത്തിൽ ഗവർണർ സർക്കാർ പോര് അതിരൂക്ഷമായ ഘട്ടത്തിൽ നിൽക്കുകയാണ്. എന്താണ് ഇതിന്റെ ഭാവി എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഹലോ, നമസ്കാരം സാർ. ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമരമാണ്. കാരണം സർക്കാർ ജീവനക്കാരെല്ലാം അവരവരുടെ സ്ഥാപനത്തിൽ വന്ന് ഒപ്പിട്ടിട്ട് പോയി ഈ സമരം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഇത് സാധാരണഗതിയിൽ സമരം ചെയ്യുന്ന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് നിയമങ്ങളുണ്ട്. എല്ലാ ജീവനക്കാരും എല്ലാവരും ഈ സംബന്ധിച്ചുകൊണ്ടുള്ള ഈ സമരം എന്തിനു വേണ്ടിയാണ്? എന്തിനു സമരമാണിത്? സത്യം പറഞ്ഞാൽ ഇതൊരു വിരോധാഭാസമല്ലേ? ഇടതുമുന്നണി അതിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഗവർണർ രാഷ്ട്രീയമായി കൈകടത്തുമെന്നുള്ളതാണ് അവരുടെ നിലപാട്. അതിനെതിരെയാണ് അവർ സമരം പ്രഖ്യാപിച്ചത്. ഇത് ഈ ജനങ്ങളും ഈ ഇടതുമുന്നണിയും വലതുമുന്നണിയും എല്ലാം ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ ഇവിടെ അരിവല എന്തെല്ലാം സാധനങ്ങൾക്കാ വില ഓടുന്നത്, പിൻബാധ്യ നിയമം, എന്തെല്ലാം നിയമങ്ങൾ നടക്കും, ഇതെല്ലാം ഒരുമിച്ച് അവർ നിന്നിരുന്നെങ്കിൽ ഇതൊക്കെ ഇവിടെ നടക്കുമായിരുന്നു? ഇതിപ്പോ അവർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ പിന്നണികൾക്കും വേണ്ടിയുള്ള മാത്രമുള്ള ഒരു സമരമായിട്ട് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഇത് കണക്കാക്കാം. ശരി, മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്, കണ്ണൂരിൽ നിന്ന് മനോജാണ്. ശ്രീ മനോജ്, താങ്കൾക്ക് ഈ വിഷയത്തിലെ അഭിപ്രായം പറയാം. സാർ, എനിക്കെന്താ പറയുന്നത് വെച്ചാൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തെരുവിലിറക്ക പ്രക്ഷോഭം നടത്താൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആരെല്ലാം എന്തെല്ലാം അഭിപ്രായം പറയുന്നത്? നിങ്ങളിപ്പോ ഒരു 6 ദിവസമായിട്ട് തിരുവനന്തപുരത്തുള്ള സമരം കണ്ടില്ലേ? എന്തെല്ലാം അക്രമസക്തി, എത്ര ടിയർ ഗ്യാസ് പൊട്ടിച്ച്, എന്തെല്ലാം പൊതുമുതല്, ഇന്ന് 100,000 പേര് പങ്കെടുത്തിട്ട് ഒരു എലിയ അനങ്ങിയ തിരുവനന്തപുരത്ത്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. മാന്യമായ രീതിയിൽ ആയിരിക്കും എന്തു ഇവിടെ നടത്താം. ഇപ്പൊ ഗവർണർ പറയുന്നത് ഗവർണറെ ജനങ്ങളെ തെരഞ്ഞെടുത്തിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഗവൺമെന്റ് തെരഞ്ഞെടുത്തിൽ. അപ്പൊ സർക്കാരിന് പറഞ്ഞാൽ സർക്കാർ വിട്ട് സർക്കാർ ഇഷ്ടപ്പെട്ട ആളുകളെ നിയമിക്കുക? രണ്ടൊരു കോൺഗ്രസ്സുകാരനോ ബി ജെ പി കാരനോ വൈശാലത്തിലാക്കാൻ ഈ സർക്കാരിന് പറ്റുമോ? അപ്പൊ ജനങ്ങൾ എന്തെല്ലാം അഭിപ്രായം പറയുന്നത്? ജനങ്ങൾ പറയുന്ന അഭിപ്രായത്തിനൊന്നും ഒരു വിലയുമില്ല. എന്താണെന്ന് വെച്ചാൽ, ശക്തമായ പ്രക്ഷോഭം ഗവർണർക്കെതിരെ ഇനിയും തുടരും. അത് ന്യായമായതാണ്. ഇന്നത്തെ സമരം എന്ന് പറഞ്ഞാൽ വളരെ ന്യായമായ സമരമാണ്. തിരുവനന്തപുരത്ത് ഇന്ന് എന്തെങ്കിലും ഒരു 5 സംഭവം ഉണ്ട്, ഒരു 100,000 ആളുള്ള സമരം പങ്കെടുത്ത് ഈ 10-15 ആളെയും കൊണ്ട് ഈ തിരുവനന്തപുരത്ത് ഈ ഒരാഴ്ച കാണിച്ച കോപ്രായ എന്തെല്ലാം ചവിട്ടി തകർത്ത ഇവര്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, പെരുമ്പാവൂരിൽ നിന്ന് മോഹനാണ്. ശ്രീ മോഹനൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുകയാണെങ്കിൽ കോടതി, ഹൈക്കോടതിയിലും ഇന്നും സുപ്രീം ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട് കണ്ണൂർ സർവകലാശാല നിയമനത്തെ. അപ്പൊ കോടതി വിധിക്കിരിച്ചുകൊണ്ടാണ് ഇവിടെ സർക്കാർ മുന്നോട്ട് പോകേണ്ടത്. ജനങ്ങളെ നിയന്ത്രിച്ച് കോടതിക്ക് വിധേയമായിട്ട്, ഇന്നും ഭരണഘടനയ്ക്ക് വിധേയമായിട്ടല്ല പോകുന്നത്. എന്റെ ഭരണഘടനയാണെങ്കിൽ ഗവർണർ കോൺഗ്രസ് ഭരണത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ കളക്ടറും അങ്ങനെയല്ലേ? കളക്ടർ സംവിധാനം ഇവരെ ആരെക്കാര് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ആർക്കെതിരെ സമരം ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇന്ന് വ്യവസ്ഥയ്ക്ക് തരുന്ന നമ്മുടെ സർക്കാരിനെതിരെയോ? ശരി, മോഹനാണ് പെരുമ്പാവൂരിൽ നിന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ ഇനിയും ചർച്ച തുടരും, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന പരസ്യ പോരിനെ കുറിച്ചുള്ളതാണ് പുതുവേദി ചർച്ച ചെയ്യുന്നത്. മനാഫാണ് വയനാട് നിന്നും. ശ്രീ മനാഫ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി ഇരുഭാഗത്തുമായി നടക്കുന്ന ഒരടി അങ്ങോട്ട് ഒരടി ഇങ്ങോട്ട് എന്ന മട്ടിൽ നടക്കുന്ന പോര് താങ്കൾ കാണുന്നതാണ്. എന്താവും ഇതിന്റെ ഭാവി? സാറേ, എനിക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടും ഇതിനു മുൻപ് നടന്ന ചർച്ചകളെ കുറിച്ചിട്ടൊക്കെയാണ്. പറഞ്ഞോ. ചർച്ചകളെ കുറിച്ചിട്ടാണ്. ജനാധിപത്യത്തിന്റെ 4-ാം തൂണ് എന്ന് പറയുന്നവരാണ് മാധ്യമങ്ങൾ. മാധ്യമങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം സംരക്ഷിക്കാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. അത് ഏത് വിഷയങ്ങളായാലും, അതിനു മുമ്പ് നടന്ന വിഷയങ്ങളായാലും ഈ വിഷയങ്ങളായാലും, മാധ്യമങ്ങൾ ഏതെങ്കിലും ഒരു ബ്രേക്കിംഗ് ന്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു സെൻസേഷനായിട്ടൊരു ന്യൂസ് കിട്ടുമ്പോൾ അതിന്റെ പുറകെ പോകുക എന്നുള്ളത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. എങ്കിലും ഒരു ജനാധിപത്യത്തിന്റെ 4-ാം തൂണിന്റെ അർത്ഥവത്താക്കുന്ന വാക്കുകൾ ശരിയായ രീതിയിലാകണമെങ്കിൽ നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഇതിന്റെ പുറകിൽ തന്നെ ഉണ്ടാകണം. എന്താണ് ശരി, ഏതാണ് തെറ്റ് എന്ന് ഈ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതിന്റെ ശരിയോ തെറ്റോ ഈ ഇത്തരം വാർത്തകളിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസിലേക്ക് പോകുമ്പോൾ ഇത് മറന്നു പോകരുത്. ഇതിന് മുൻപുണ്ടായ വിഷയങ്ങൾ അങ്ങനെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. ദുബായിൽ നിന്നും ഗിരീഷ് എന്നൊരു പ്രശ്നം കൂടി ചേരുന്നുണ്ട്. ശ്രീ ഗിരീഷ്, താങ്കൾ ഈ വാർത്തയെല്ലാം കണ്ടു കാണുമല്ലോ, എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ആ വാർത്ത കണ്ടിരുന്നു. നമ്മുടെ നാട്ടില് ഒരു ഏകജാലക സംവിധാനമുണ്ട്, PSC എന്ന് പറഞ്ഞിട്ട്. അപ്പൊ PSC വഴി അല്ലാതെ പാർട്ടി ഓഫീസിൽ നിന്ന് നടത്തുന്ന നിയമനങ്ങള് കേരള സമൂഹം ഒന്നടങ്കം എതിർക്കണം. ഇവിടെ വന്നിട്ടുള്ള 100,000 ആൾക്കാരെ കാണിച്ച് പേടിപ്പിക്കാനൊന്നും ചിലപ്പോൾ ഒരിക്കലും ഗവർണറെ പേടിപ്പിക്കാൻ നടക്കത്തില്ല. ഗവർണർ അദ്ദേഹത്തിന്റെ ഭരണപരമായിട്ടുള്ള ചുമതലകൾ നടപ്പിലാക്കും. അത് പൊതുസമൂഹം കാണുന്നുണ്ട്. നിഷ്പക്ഷരായിട്ടുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ, അതായത് നമ്മുടെ നാട്ടിലുള്ള
പഠിച്ച് ഇറങ്ങി ജോലിക്ക് വേണ്ടി നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ വർക്ക് ചെയ്യാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരാണ് ഒരു വിഭാഗം എന്നല്ല, അവരാണ് ഈ നാട്ടിലെ ഭൂരിപക്ഷം ആൾക്കാർ. അവർക്ക് വേണ്ടിയിട്ടാണ് ഗവർണർ നിൽക്കുന്നതെന്ന് പൊതുസമൂഹം മനസ്സിലാക്കി ഗവർണർക്ക് വേണ്ട പിന്തുണ നൽകണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയുന്നത്. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, രമൺ ആണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ രമണൻ, താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എൽ ഡി എഫ് ഇന്ന് ചെയ്തതും തികച്ചും അനുചിതമായ ഒരു തീരുമാനമാണ്. കേരളത്തെ പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള രാജ്ഭവന്റെ ഇടപെടൽ എന്നേക്കുമായി അറുതി വരുത്തണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. തുടർന്ന് ഈ സമരത്തിന് വേണ്ട പിന്തുണ എല്ലാ ജനങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം മുഖ്യധാര ഇടപെടലിൽ കേരളം എന്നും മുൻപന്തിയിലാണ്. അത് തീർച്ചയായിട്ടും അതിന് മേൽക്കൈ വരുന്ന രീതിയിലാണ് ഇന്നത്തെ സമരം നടന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, ജയകുമാർ ആണ്. ശ്രീ ജയകുമാർ, പരസ്യമായി പോര് ഇപ്പോഴും തുടരുകയാണ്. ഇന്നൊരു വലിയ ജനകീയ മാർച്ച് രാജ്ഭവന് മുന്നിലേക്ക്. അതിനുശേഷവും ഗവർണർ പറഞ്ഞത് സമ്മർദ്ദത്തിൽ ഞാൻ വഴങ്ങില്ല, താൻ തന്നെ വാളിൽ തുടരും എന്ന് തന്നെയാണ്. പോര് അവസാനിക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. നമസ്കാരം. നമസ്കാരം. ആദ്യമായിട്ട് ജനകീയ പോരാട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാവാത്തത്. ഇത് ഒരു പാർട്ടിക്കാർ നടത്തുന്നതാണ്, ജനങ്ങൾ നടത്തുന്നതാണോ? ജനങ്ങളെ പേരും പറഞ്ഞ് നടത്തുന്നതല്ലേ ഇത്? ഏത് പാർട്ടി നടത്തിയാലും ഒരുപാട് ആളുകൾ, ജനങ്ങൾ പങ്കെടുക്കുന്ന സമരങ്ങളെ, അതാ ഏത് പാർട്ടി എന്നുള്ളതല്ല വിഷയം, ജനകീയ സമരം തന്നെയാണ് വിശേഷിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എനിക്കത് മനസ്സിലായില്ല. പിന്നെ യു ജി സിയുടെയും സത്യ കമ്മിറ്റിയുടെയും പാനലിന്റെയും കഴിത്താനത്തിൽ സുപ്രീം കോടതി എന്ന വിധി ഉണ്ടായിരുന്നു. ആ വിധി പ്രകാരമാണ് ഗവർണർ ഇത് നടത്തുന്നത്. ആ അതിനെ ഇപ്പൊ ഹൈക്കോടതിയും അംഗീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് വെറുതെ എങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഗവർണർ ബി ജെ പിക്കാരെ അടി ചേർക്കാൻ നോക്കുന്നു, ബി ജെ പിക്കാരെ സംഘപരിവാറിന് ചേർക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാളിനെങ്കിലും വ്യക്തമായിട്ട് അവർ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾ അത് എതിർക്കാൻ വരും, ജനങ്ങൾ വ്യക്തമായിട്ട് എതിർക്കാൻ വരും. ഇത് എന്തെങ്കിലും ഈ ലക്ഷക്കണക്കിന് ആളുകളെ പിൻവാതിൽ കൂടെ നിയമിച്ചിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും മരുമക്കൾക്കും ജോലി കൊടുത്തിട്ട് അതിനെ ഗവർണർ ഇതിനാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് നടത്തുന്ന ഒരു സമരം, ഇത് എല്ലാ ജനങ്ങൾക്കും അറിയാം. പിന്നെ ഇവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരെ പേടിപ്പിച്ചും പീഡിപ്പിച്ചും അവരെ അവിടെ കൊണ്ട് നിർത്തി സമരം ചെയ്യിക്കുന്നതാണ്. ഓരോ ഓഫീസിലും ആളില്ല. ശരി, എന്നാലും മറ്റു പ്രശ്നം കൂടിയുണ്ട്, തിരുവനന്തപുരത്തു നിന്നും ദീപു ആണ്. ദീപുവിന് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. നന്ദി, അഭിപ്രായം പറയാൻ അവസരം തന്നതല്ലേ. അതായത് ഇവിടെ കോടതി വിധിയെ കുറിച്ചൊക്കെ ബി ജെ പിക്കാരും കോൺഗ്രസുകാരും ഒക്കെ ഊറ്റം കൊള്ളുന്നത് കണ്ടു. ഇവിടെ ശബരിമല വിധി വന്നപ്പോൾ ആ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് തേങ്ങാ തലയിൽ എറിഞ്ഞിട്ടാണ് ഇവര് ഈ വിധിക്കെതിരെ പോരാടിയവര്. അവരാണ് ഇവിടെ വന്ന് ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ഗവർണറുമായിട്ട് ഈ ബി ജെ പിക്കാർക്ക് ചാക്ക് കെട്ട കണക്കിന് പൈസ കൊടുത്തിട്ട് കോൺഗ്രസുകാരെ വാങ്ങിക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലുള്ള ഏതെങ്കിലും നേതാക്കളെ വാങ്ങിക്കാൻ കഴിയുന്ന സംസ്ഥാനത്ത് ഇവരൊരു ഗവർണർ ഒരു കളിയില്ല. എന്നാൽ അങ്ങനെ കിട്ടാത്ത സംസ്ഥാനങ്ങളിൽ ഈ ഗവർണറെ കൊണ്ടിട്ട് ഈ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ന് കേരളത്തിലെ നേതാക്കൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, അവിടെ അഖിലേന്ത്യ നേതാക്കൾ ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലെ നേതാവ് ഉണ്ടായിരുന്നു. അങ്ങനെ പല സംസ്ഥാനങ്ങളിലെയും അട്ടിമറിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നടന്നത്. കോൺഗ്രസിന്റെ ആൾക്കാര് ഈ ദേശീയ തലത്തിന്റെ കേരളം വാളയാറ് വിട്ടുകഴിഞ്ഞാൽ ഇതിനെല്ലാം അനുകൂലമാണല്ലോ. ഇവിടെ വന്നിരുന്നിട്ട് ഈ സമരത്തിനെ കുറിച്ചിട്ട് അനാവശ്യം പറയുന്ന കോൺഗ്രസുകാര് ഈ പറയുന്ന ആർ എസ് എസിന് വേണ്ടിയിട്ട് ശാഖ ഒരുക്കി കൊടുക്കുന്ന കെ പി സി സി പ്രസിഡന്റ്. തൃശ്ശൂരിൽ നിന്നും സുരേന്ദ്രനാണ്. ശ്രീ സുരേന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം പറയാം. നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത് ഈ കുഫാസിന്റെ വിധി വന്നു. ഈ കുഫാസിന്റെ വിധിയിൽ ഹൈക്കോടതി വിധി വന്നപ്പോ ഗവർണർക്കെതിരെ പരാമർശം ഉണ്ടായിരുന്നു. സംഗതി ശരിയാണ്, ഇപ്പൊ വൈസ് ചാൻസലർ രാജിവെക്കേണ്ടതാണ്. അതേമാതിരി തന്നെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ ഹൈക്കോടതി നിന്നോ സുപ്രീം കോടതി നിന്നോ ഒരു പരാമർശം ഉണ്ടായാൽ അദ്ദേഹം രാജിവെക്കണം. ഈ പറഞ്ഞ ഈ 9 വി സിമാരുടെ നിയമനത്തിലും അദ്ദേഹമാണ് നിയമനാധികാരി, അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ലോകായുക്ത ഓർഡിനൻസിൽ അദ്ദേഹം ഒപ്പിട്ടു, പിന്നെ ബില്ലായി കൊണ്ടുവന്നപ്പോ ഞാൻ ഒപ്പിടില്ല. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ജനങ്ങൾക്ക് സംശയം വരുന്നത്. കാരണം ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ അയാൾ രാജിവെക്കാറാണ് പതിവ്. അപ്പൊ ഗവർണർ ചെയ്യേണ്ടത് വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറി നിൽക്കണം. ഇനി ലോകായുക്ത ബില്ലിൽ അദ്ദേഹം ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യേണ്ടത്. ശരി, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, കോട്ടയത്ത് നിന്നും വിനോദാണ്. ശ്രീ വിനോദ്, കേരളത്തിൽ ഗവർണർ സർക്കാർ പോര് അതിന്റെ പാരമ്യത്തിൽ നിൽക്കുകയാണ്, അത് ഇനിയും പിന്നോട്ടില്ല എന്ന സന്ദേശമാണ് ഇരുഭാഗവും നൽകുന്നത്. എന്താവും ഇതിന്റെ ഭാവി? സാറേ, ഗവൺമെന്റിന്റെ ഭാഗത്തല്ലേ മിസ്റ്റേക്ക് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കഥകളല്ലേ ഇപ്പൊ ടി വിയിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോ ശരിക്കും പറഞ്ഞാല് നല്ലൊരു ഗവർണറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതും ഈ കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ജോലി അന്വേഷിച്ച് നിൽക്കുമ്പോൾ പിൻവാതിൽ നിയമനത്തിലൂടെ ഇങ്ങനെ കൊടുത്താല് ഇവിടെ മറ്റുള്ള പി എസ് സിക്കോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനൊന്നും വേറെ പണിയൊന്നുമില്ലല്ലോ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന നല്ലൊരു ഗവർണറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ കഥകൾ സിപിഎമ്മിന്റെ അല്ലെങ്കിൽ ഇപ്പം ഭരണ സംവിധാനങ്ങൾ അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ഒപ്പുവെച്ചു കൊടുക്കുന്ന റബ്ബർ സ്റ്റാമ്പ് അല്ലല്ലോ അദ്ദേഹം. ശരി, മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്, ക്രിസ്റ്റഫർ ആണ് കൊല്ലത്തു നിന്നും. ശ്രീ ക്രിസ്റ്റഫർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും ഇതിനകത്ത് ഗവർണർക്ക് ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരിനെ ഈ നിലയിലേക്ക് അപകടപ്പെടുത്തുന്ന നിലയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗവർണർ, ഈ ഗവർണർ നിങ്ങൾ അറിയേണ്ടതുണ്ട്, ഗുജറാത്തിലെ ചാൻസലർ പദവി അവിടുത്തെ ഗവർണർക്കില്ല. അപ്പൊ നിരവധി സംസ്ഥാനങ്ങളിൽ ചാൻസലർ പദവി എന്തുകൊണ്ടാണ് അവിടുത്തെ ഗവർണർമാരുടെ കയ്യിൽ നിന്ന് നീക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കൂടി പഠിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിൽ ശരിക്കും ഈ സർക്കാർ ഒരു വിദ്യാഭ്യാസ ഹബ്ബായി ഈ കേരളത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന് വിലകതിരിയായി നിന്നുകൊണ്ട് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയെ അരക്ഷിതാവസ്ഥ. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, സൂര്യനാരായണൻ ആണ്. ശ്രീ സൂര്യനാരായണൻ, താങ്കളുടെ അഭിപ്രായം പറയാം. ഇപ്പോ കേരളത്തില് ഈ ഇടതുപക്ഷം ഭരണത്തിൽ ഏറിയതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നാട്ടിൽ നടക്കുന്നത്. ഒരു റോട്ടിൽ കൂടെ ഒരു വാഹനം ടാക്സും ഇൻഷുറൻസ് എടുത്തിട്ട് അത് മര്യാദയ്ക്ക് ഓടിക്കാൻ ഒരു സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ പറ്റുന്നില്ല. സാധനങ്ങൾക്ക് തീ പിടിച്ച വില, അതിനിടയ്ക്ക് പാർട്ടിക്കാരെ കുത്തിത്തിരികി ഇവിടുത്തെ ഭരണ സംവിധാനം വരെ തകരുന്ന രീതിയിൽ ഇവിടുത്തെ ഗവൺമെന്റ് അതപ്പതിച്ചു പോയി. അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് സാധിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അത് പരിഹരിക്കാൻ ഇനിയെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ കൂടിയുണ്ട്. എറണാകുളത്ത് നിന്നും അതുലാണ്. അതുൽ, താങ്കളുടെ അഭിപ്രായം പറയാം. സാറെ, എനിക്ക് പറയാനുള്ളത് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അനുഭവ ചട്ടത്തിലാണ് നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഒരു തികച്ചും ന്യായമല്ലാത്ത ഒരു കാര്യത്തിലാണ് അയാളെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും ഈ വിഷയത്തിൽ പ്രേക്ഷകർ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ചിലരെങ്കിലും ഗവർണറുടെ നിലപാടിനെ അംഗീകരിച്ചപ്പോൾ മറ്റു ചിലർ അതിനിശ്ചിതമായി തന്നെ ഗവർണറുടെ നിലപാടിനെ വിമർശിക്കുകയായിരുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായവും വ്യത്യസ്തമാണ്. നാളെ ഇതേ സമയത്ത് ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. ഇടതുമുന്നണിയുടെ രാജ്ഭവൻ മാർച്ചിനെതിരെ